Hi guys, Sumus vlogginte pudhiya oru video like ellavarkkum swagatham. ഞാൻ ഇപ്പോൾ ഉള്ളത് കോട്ടിക്കൽ പഞ്ചായത്തിലാണ്. കോട്ടിക്കൽ പഞ്ചായത്ത് നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ പ്രളയമൊക്കെ വന്ന് ഒരുപാട് ഉരുൾപൊട്ടലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് പേരുടെ വീടുകളൊക്കെ കഷ്ടപ്പായി, കുറേ പേര് മരിക്കുകയൊക്കെ ചെയ്ത ഒരു ഭയങ്കര പ്രളയബാധിത ഒരു മേഖല തന്നെയാണ്. അപ്പോൾ ഞാനിത് അന്ന് നമ്മൾ മുല്ലപ്പെരിയാർ ഡാം തുറന്ന് അന്ന് തന്നെ കവർ ചെയ്യാമെന്ന് വിചാരിച്ച് വന്ന ഒരു സ്ഥലമായിരുന്നു ഇവിടുത്തെ ഏരിയയൊക്കെ. പക്ഷെ അന്ന് വന്നപ്പോഴാണ് ഇവിടുത്തെ ഭീകരതയൊക്കെ എനിക്ക് മനസ്സിലായത്. കാരണം ഭയങ്കര ഭീകരമായിട്ടുള്ളൊരു അന്തരീക്ഷം തന്നെയാണ് ഇവിടുത്തെ ഇതിലെ സിറ്റുവേഷൻ. അപ്പോൾ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കൂട്ടിക്കൽ പഞ്ചായത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് പൂഞ്ഞാർന്ന് കയറി വരുമ്പോഴത്തേക്കും കുട്ടികൾ പഞ്ചായത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പോയിന്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ തന്നെ നമുക്ക് കാണാം ഒരുപാട് ഉരുൾപൊട്ടലും കാര്യങ്ങളുണ്ട്. ഈ വ്യൂ കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ കയറി വരുമ്പോഴത്തേക്കും ഈ കാണുന്ന ഇവിടെയാണ് ആ ബോർഡ് കാണുന്നത്. അവിടെ ഒരു അറ്റത്തൊരു ബോർഡ് കാണാം. അപ്പോൾ അവിടെ നിന്നാണ് കുട്ടികൾ പഞ്ചായത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് വന്നിട്ട് വരുന്ന വഴിക്ക് തന്നെ ഒരുപാട് ഹെയർ പിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലായിടത്തും ഇതേമാതിരി തന്നെ ഉരുൾ പൊട്ടി കിടക്കുന്നത്. അപ്പോൾ ഇത് കാണുന്നത് ഉരുൾ ഭയങ്കര വലിയൊരു ഉരുൾ വന്നേക്കുന്ന സംഭവമാണ് ഈ കാണുന്നത്. കണ്ടത് മൊത്തം വലിയ പാറകല്ലും മണ്ണും കാര്യങ്ങളും കൂടി ഇളകി പോകാൻ നിൽക്കണം. അപ്പോൾ ഇതിൻ്റെ നേരെ താഴെ തന്നെ ഒരു വീടുണ്ട്. ഭയങ്കര ഡേഞ്ചറസ് സിറ്റുവേഷൻ ആയിരുന്നു. ഇപ്പോൾ ഈ വീട്ടിലുള്ളവരോട് നമുക്ക് ചോദിച്ചത് ഒരു വീടും കടയും കൂടി കൂടിയിട്ടാണ്. അപ്പോൾ അവരോടൊക്കെ അനുഭവങ്ങൾ നമുക്ക് ചോദിക്കുക എങ്ങനെയായിരുന്നു എന്നുള്ള. കാരണം ഇവിടെ വെള്ളം കുത്തിയലിച്ച് റോഡൊക്കെ ഒഴുകി പോയേക്കാണ്. അപ്പോൾ നമ്മളിങ്ങോട്ടേക്ക് വന്ന വഴിക്ക് ഒരുപാട് ഏരിയകളിൽ അതേമാതിരി തന്നെ റോഡൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ പോയി പോയി മൊത്തം കറങ്ങി തിരിഞ്ഞ് പോയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ ഇപ്പോൾ മല ഈ കാണുന്ന മലകളിൽ നിന്നൊക്കെ പലയിടത്തു നിന്ന് ഉരുള് പൊട്ടി പോകുന്നേക്കുന്നത് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. അത് ക്യാമറയിലൊക്കെ ക്ലിയർ ആവണമെന്നില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് നേരിട്ട് തന്നെ പോയി കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഈ വീട്ടിലുള്ളവരോട് കാര്യങ്ങൾ ചോദിച്ച് എങ്ങനെയാണ് അവസ്ഥ എന്നുള്ളതെന്ന് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും നല്ല ഒരു വ്യൂ പോയിൻ്റാണ്. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ രണ്ടാമത് വന്ന് ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ, ഞാനിവിടെ ഒരു രണ്ട് വർഷം മുമ്പ് ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു രണ്ട് മാസത്തോളം ഉണ്ടായിരുന്നു. ഒരു ഇൻറ്റീരിയറിൻ്റെ ഒരു വീടിൻ്റെ വർക്ക് ഫുള്ളായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് മാസത്തോളം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഈ നാടുമായിട്ട് എന്തെയാർന്ന് പറഞ്ഞാൽ നാടുമായിട്ട് ഭയങ്കര അടുപ്പമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വന്നിട്ട് ഇവിടുത്തെ പിന്നീട് ഞാനന്ന് വെളുപ്പിനൊക്കെ എണീറ്റ് നടക്കാൻ വേണ്ടിയിട്ടൊക്കെ പോകുമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വന്നിട്ടുള്ള ഒരു ടൈമിൽ ആ വഴികൾ ഇപ്പോൾ അങ്ങനെ പോയിരുന്ന ഒരു പാലമൊക്കെ കടന്നിട്ടാണ് പോയിരുന്നത്. ആ പാലമൊക്കെ ഫുള്ളായിട്ട് ഇല്ലാണ്ടായി പോയി. അങ്ങനെ ഒരുപാട് നൊസ്റ്റാൾജിക് ഫീല് എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടി കൂട്ടിയിട്ടാണ് ഞാനൊന്നും കൂടി അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ വീട്ടിലേക്ക് ചെന്നിട്ട് നോക്കാം. കണ്ട ഈ വ്യൂ എന്ന് പറഞ്ഞത് ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു വ്യൂ ഉള്ള സ്ഥലമാണ്. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര നമുക്ക് എന്താ പറയുക, എല്ലാവർക്കും ഭയങ്കര വിഷമമുള്ളൊരു സീൻ തന്നെയാണ്. ചായ റെഡി ഉണ്ട് കേട്ടോ. ആ രണ്ട് ചായ. ഇവിടെ ആ ഉരുൾ ടൈമിലൊക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ വീട്ടില്? ഈ മുകളിലത്തെ ഉരുൾ പൊട്ടിയ ടൈമിൽ ഇവിടെ നിങ്ങൾ ഉണ്ട്. അപ്പൊ ആ ഒരു ആ സമയത്ത് ഒരു അവസ്ഥ എങ്ങനെയാണെന്ന് ശരിക്കും ഭയങ്കര നമുക്ക് ഭയങ്കര ഒച്ചപ്പാടും ഭയങ്കര സൗണ്ട് ആയിരുന്നു. അല്ല മഴ കണ്ടിന്യൂസ് ചെയ്തോണ്ടിരിക്കുവായിരുന്നല്ലോ ആ ടൈമിലൊക്കെ. ഇത് ശരിക്കും പേടിയായിട്ടുണ്ടായിരുന്നില്ല എനിക്ക്. അത് ഈ ഉരുൾ പൊട്ടിയ ടൈമിൽ ശരിക്കും പേടിച്ചില്ല, കാരണം തൊട്ട് മുകളിൽ തന്നെ. ഓ ഇത് സംഭവം പുറകിൽ നടന്ന് അറിഞ്ഞിട്ടില്ല അല്ലേ? ആ ഇത് എപ്പോഴും രാത്രി ആയിരുന്നു സംഭവിച്ചാണ്. പകൽ മൂന്നരക്കാണ് ഈ പൊട്ടിയേക്കുന്നത് അല്ലേ? അപ്പൊ നമുക്ക് ഈ അവിടെ നിന്നൊക്കെ ഉരുൾ പൊട്ടണൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ആ ഫ്രണ്ടിൽ. ഭയങ്കര വെള്ളച്ചാട്ടമായിരുന്നല്ലേ? ഓഹോ ആ ഒരുപാട് സ്ഥലം. നമ്മൾ ഈ വരുന്ന വഴിക്കാണെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളിൽ റോഡ് ഒക്കെ പോന്നിട്ടുണ്ട്. അതുകൂടാണ്ട് അവിടെയും പലയിടത്തും ആയിട്ട് പോയിട്ടുണ്ടല്ലോ. ഭയങ്കര സീനാണ്. ഓ ഇവിടെ ഈ ഇതി കൂടി റോഡൊക്കെ നന്നായിട്ട് ഒഴുകി പോയിരുന്നു. ഇപ്പൊ ഈ മെറ്റിൽ കൂട്ടിയാണ് റോഡ് ഒഴുകി പോകുന്ന മെറ്റിലാണ്. ഒഴുകി പോയല്ലേ? ഓ ശരി. ഇത് വരുന്ന വഴിക്കുള്ള ഒരു ചെറിയ വെള്ളച്ചാട്ടം. അവിടെ നിന്ന് വന്നേക്കണ ഒരു പൈ കണ്ട ഇതൊക്കെ പൊളിച്ചു പോയേക്കുന്നതാണ്. നേരത്തെ ഇത് സംഭവം ഇവിടെ ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഇവിടെയൊക്കെ ഒരു വലിയ മലയായിട്ട് തന്നെ ഉണ്ടായിരുന്നു. ഇത് മൊത്തം ഒലിച്ച് സ്ഥലത്തേക്ക് പോയി ആ റോഡും
പതി കൂടുതൽ ഒലിച്ചു പോയേക്കുന്ന ഭാഗമാണ്. ഇതൊക്കെ ഭയങ്കര ഇത് തുടക്കമാണ്, ഇനി അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന തോറും ഭീകരത കൂടിക്കൂടി വരും. എന്താ ഇവിടെ ഇപ്പം മഴയും കാര്യങ്ങളൊന്നുമില്ല, എങ്കിലും നല്ല വെള്ളം പലയിടത്തുനിന്നായിട്ട് ഇതേമാതിരി തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കാണുന്ന മലയുടെ മുകളിൽ നിന്ന് പല ഭാഗങ്ങളിൽ നിന്ന് ചെറിയ ചെറിയ ഉരുള് പൊട്ടി പൊട്ടി ഇങ്ങനെ പോന്നേക്കുന്നത് കാണാൻ പറ്റും. നിങ്ങൾക്ക് കാണാൻ പറ്റണമെന്ന് അറിയില്ല, പക്ഷേ ഇവിടെ നിന്ന് എനിക്ക് കാണാം ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന്, അതായത് ഈ പച്ചയുടെ ഇടയിൽക്കൂടി ചെറിയ ചെറിയ ചുമന്ന ലൈനുകൾ അങ്ങനെ വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഭാഗങ്ങളിൽ നിന്ന് ഇങ്ങനെ ഉരുള് പൊട്ടി 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 വന്നിട്ട് മൊത്തമായിട്ടൊരു സ്ഥലത്ത് വന്ന് വലിയ ഉരുള് പൊട്ടലായിട്ട് വന്ന് അങ്ങനെ പുഴയിലോട്ട് വന്ന് ചാടി ഇതായി പോയേക്കുന്നതാണ്. അവിടെ പാലങ്ങളൊക്കെ അങ്ങനെ തന്നെ ഒലിച്ചു പോയിട്ട് നമുക്കൊക്കെ നേരെ പോയിട്ട് തന്നെ കാണാം. ഇതുണ്ട്, ഇതിപ്പോൾ ഇവിടുത്തെ ചെറിയൊരു ഭീകരതയാണ് ഈ കാണുന്നത്. ഈ ഉരുളിങ്ങനെ പൊട്ടി വന്നിട്ട് ഉണ്ട് ഈ കാണുന്ന ഇവിടെ ഇങ്ങനെ അങ്ങോട്ട് അടിച്ചങ്ങോട്ട് പോയി എന്നുള്ളതാണ്. നേരെ താഴത്തോട്ട് കണ്ടോ കാണുന്ന ഒരു മൊത്തമായ ഏരിയയിലുണ്ടായിരുന്ന മരങ്ങൾ മൊത്തം പാറയും കാണുന്ന എല്ലാം എടുത്ത് അങ്ങോട്ട് പോയത്. ഇപ്പോൾ റോഡിൻ്റെ മുക്കാൽ ഭാഗത്തോളം ഒഴുകിപ്പോയേക്കുന്ന ഒരു ഏരിയയാണ് ഈ കാണുന്നത്. കുറച്ചൊരു ഏരിയ മാത്രമേ ഉള്ളൂ ഇപ്പോൾ റോഡെന്ന് പറയാനായിട്ട്, ബാക്കി മൊത്തം പൊലിച്ചു പോയത്. അതൊരു വീടുണ്ട്, ആ വീടിൻ്റെ പറ്റ ഓ അയ്യോ ആ വീടൊക്കെ തകർന്നേക്കണമൊക്കെ അടിയിൽ കണ്ടോ. അയ്യോ ചേർന്ന് വരുന്നതായി പോയിട്ടുണ്ട്. തന്നെയാണ് ഈ വഴിയുടെ ഒരു 80% ഇതേമാതിരി റോഡുകൾ അവിടെ ഇവിടെയൊക്കെ പോയേക്കണത്, പോയി കിടക്കുന്നത്. ഒരുപാട് ഏരിയകളിൽ ഇങ്ങനെ പോയിട്ടുണ്ട്. കണ്ട ഇവിടെ അവിടെയൊക്കെ ഇങ്ങനെ ചെറിയ 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 ഉരുളുകളാണ് വന്നേക്കുന്നത്. ഇതെല്ലാം ആ മണ്ണുകൾ വന്നടിഞ്ഞ് കൂടി കിടക്കുന്നതാണ്. ഞാനിപ്പോൾ ഏന്തയാർ ടൗണിൽ വന്നേക്കുവാണ്. ഏന്തയാർ ടൗണിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇത് ജയൻ ചേട്ടൻ, ജയേന്ദ്രൻ എന്നാണ് പേര്, കുട്ടിക്കൽ ജയേന്ദ്രൻ. കുട്ടിക്കൽ ജയേന്ദ്രൻ ഇവിടുത്തെ ഏന്തയാർ ജയേന്ദ്രൻ കേട്ടതാണ്. ഇദ്ദേഹത്തിൻ്റെ ഹോട്ടലാണ് ഈ കാണുന്നത്, സൂര്യാസ് ഫാമിലി ഫുഡ് എന്നും പറഞ്ഞുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ ഇവിടെ താമസിച്ചിരുന്ന സമയത്തൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഹോട്ടലിൽ നിന്ന് തന്നെയായിരുന്നു ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇത് ഈ പ്രളയമൊക്കെ നടക്കുന്ന സമയത്ത്, ഉരുൾപൊട്ടലൊക്കെ നടക്കുന്ന സമയത്ത് എങ്ങനെയായിരുന്നു ഇവിടുത്തെ ഒരു അന്തരീക്ഷം ശരിക്കും പറഞ്ഞാൽ? നമ്മളിവിടെ രാവിലെ കട തുറക്കുമ്പോൾ പിന്നെ മഴയുടെ ഒരു ഇതുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഒരു 6:55 ആയപ്പോഴാണ് മഴ വിളിക്കുന്നത്, ശക്തി പ്രാപിച്ചു വരുന്നു. 6:55 ആയപ്പോൾ ശക്തി പ്രാപിച്ചു തുടങ്ങി. ഒരു 11 മണിയോടുകൂടി നമ്മളിവിടെ നിന്ന് ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. വെള്ളം പൊങ്ങുന്നതും വീടുകൾ മുങ്ങിത്താഴുന്നതും അതുപോലെ തന്നെ ഈ തോട്ടുകളുടെ പിന്നെ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീന് പിന്നെ അങ്ങനെയുള്ള വീട്ടുപകരണം നമുക്ക് കാണാൻ പറ്റും. തീർച്ചയായിട്ടും നല്ല രീതിയിൽ കാണാൻ പറ്റുകയാണ്. അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നിടം താഴെ നിലകളിലെല്ലാം വെള്ളം കയറി. അതിൻ്റെ തൊട്ട് താഴെ ഇടുക്കിയും കോട്ടയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു പാലമുണ്ട്, വലിയൊരു പാലം. ആ പാലം പോയതുകൊണ്ട് ഒരു 11 മണിയോടുകൂടി പാലം പോയി. ആ പാലം പോയത് കൊണ്ട് മാത്രം നമ്മൾ ടൗണിൽ കയറാതായി, അല്ലെങ്കിൽ കറക്റ്റായിട്ട് ടൗണിൽ കയറിയാൽ ഏന്തയാറും നശിച്ചായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഈ പാലം പോയി കഴിഞ്ഞ് തുരുത്ത് നമ്മളെ ഈ പിന്നെ ഇതിന്റെ അക്കര ഭാഗം തുരുത്ത ഇടുക്കിയില്ല, ഇടുക്കി പഴയ കാലത്ത് തുരുത്താണ്, അത് മൊത്തം വെള്ളം കയറി നശിച്ച്. അപ്പം ഇവിടുന്ന് ലൈവായിട്ട് ഓരോ ഉരുള് പൊട്ടുന്നത് വരെ നമുക്ക് കാണാൻ പറ്റും. ഒരു 12:30 പിന്നെ കൊക്കയാർ പഞ്ചായത്തിലെ അവിടെ ഒരു വലിയൊരു ഉരുള് നമുക്ക് ലൈവായിട്ട് തന്നെ കാണാൻ പറ്റും, കാണാൻ പറ്റും അല്ലേ. എന്നാന്ന് പറഞ്ഞാലും ഭയങ്കര ഭീകരത ആയിരുന്നു അല്ലേ, ശരിക്കും നല്ല ശബ്ദമൊക്കെ ആയിരിക്കുമല്ലോ. ഈ ഉരുളുപൊട്ടി വരെ കണ്ടിട്ടില്ല ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇതുപോലെ. 52 ഇതുപോലൊരു വെള്ളപ്പൊക്കം വന്നു, പക്ഷേ ഇത്രയും വെള്ളപ്പൊക്കം 52 വന്നിട്ടുണ്ടെന്നാണ് കാർമ്മമാർ പറയുന്നത്. നമ്മുടെ ആ 2018 പ്രളയമൊക്കെ ഇവിടെ എങ്ങനെ ഉണ്ടായിരുന്നു ശരിക്കും? ഇവിടെ വെള്ളം ഉണ്ടായിരുന്നു, പിന്നെ ഇതുപോലെ ഉരുൾപൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതുപോലെ വെള്ളം കയറി ഈ പിന്നെ തോട്ടിന് പുറകെയുള്ള ഈ പാലത്തിന് പിന്നെ വെള്ളം മുട്ടി ഒഴിവാക്കി, പക്ഷേ ഇത്ര നാശങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇതാണ് ഏറ്റവും ഭയാനക, ഭയങ്കര ശബ്ദവും കാര്യങ്ങളൊക്കെ. എത്രയൊക്കെ വീടുകളൊക്കെ പോയിട്ടുണ്ട് നശിച്ചിട്ടുണ്ട്? നമുക്കിപ്പോൾ എളങ്കാട് മേഖലയിൽ പിന്നെ കൊക്കയാർ പഞ്ചായത്ത് അങ്ങേയറ്റം ഒരു പിന്നെ ഒരു നമ്മുടെ ഇവിടെ സ്റ്റാൻഡിൽ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന ഒരു പയ്യനാണ് ശാന്തം പറഞ്ഞു.
പയ്യന്ന് ഒഴുകി പോയി. അവരുടെ വീട് അവരെ തൊട്ട് മേലെ രണ്ട് മൂന്ന് വീടുകൾ ഒഴിച്ചു പോയി, പരിചയമായിട്ട് ഒഴിച്ചു പോയി. പിന്നെ പ്ലാപ്പള്ളി, ഈ മലയ്ക്ക് അങ്ങേ ചെരുവാണ് പ്ലാപ്പള്ളി. പ്ലാപ്പള്ളിയിലും ഒരു വീടുകൾ പോയി, പല വീടുകളുടെ പകുതിയോളം പോയി. അവിടെ നിന്നാണ് നാല് അഞ്ച് പേര് മരണപ്പെട്ട സത്യത്തെ അവരുടെ പിന്നെ കണ്ടു കിട്ടാൻ വേണ്ടി ഒരാഴ്ചയോളം കിടന്ന് പരിശ്രമിച്ചതിനാണ് അവർ ശവം. നമ്മൾ കൂട്ടിക്ക പഞ്ചായത്ത് കാവാലിയിൽ ഒരു കുടുംബത്തിലെ ആറ് പേരും ആരും ആ വീടും പോയി, അവരുടെ പറമ്പും എല്ലാം പോയി. പിന്നെ പ്ലാപ്പള്ളിയിൽ നാലഞ്ചും, പിന്നെ എളങ്കാട് രണ്ടുപേരും അങ്ങനെ. പിന്നെ കൊക്കയാർ പഞ്ചായത്തിൽ പിന്നെ വേറെ മരണങ്ങളുണ്ട്. ഈ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ വയറലായിട്ട് ഒരു വീടുണ്ടായിരുന്നു, മൊത്തം വീട് അങ്ങനെ തന്നെ ചരിഞ്ഞു പോണത്. അത് ഇവിടെ അടുത്ത് തന്നെയാണ്? അത് മുണ്ടക്കേ. മുണ്ടക്കേ ആണല്ലേ. ഓക്കെ, അത് പരിചയമുള്ള കൂട്ടുകാരനാണ്. കൂട്ടുകാരന്റെ വീടാണ്, ഡ്രൈവറായിരുന്നു. ഒരു കൂട്ടുകാരനാണ്, എന്റെ വീടാണ്. അതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു പിന്നെ കണ്ണൻ എന്ന് പറഞ്ഞ ശാസ്ത്ര ഉപ്പിസ്ഥാള് നടന്നു നമ്മുടെ. പുള്ളിയുടെയും വീട് ഒലിച്ചു പോയി. പുള്ളിയുടെ അലമാരി ആലപ്പുഴയെ വെച്ച് കിട്ടി. ഇവിടുന്ന് ഒലിച്ചു പോയിട്ട് ആലപ്പുഴ വരെ എത്തിവിടുന്നതാണ്. ഓ, അത്ഭുതമുള്ളത്. ആലപ്പുഴ വെച്ച് കിട്ടിയതെന്ന് പത്രങ്ങളിലൊക്കെ വന്നു അതിന്റെ. ശരി, നമ്മുടെ ഈ എന്തായിരുന്നു അപ്പുറത്തേക്ക് കണക്ട് ചെയ്യണ ഈ പാലം? ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാനിവിടെ താമസിക്കുന്ന സമയത്ത് ആ പാലത്തിനെ കൂടെ നടന്നൊരു മുകളിലൊരു മുരുകക്ഷേത്രമൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അവിടെ വരെയൊക്കെ നടന്നു പോയി ഒക്കെ കാണാറുണ്ടായിരുന്നുള്ളതാണ്. പക്ഷെ ഇപ്പൊ അങ്ങോട്ട് മൊത്തം നശിച്ചു പോയല്ലോ ആ പാലം. മൊത്തം എടുത്തു പോയി. നടന്നു പോകാൻ ഒരു ചെറിയ തടിപ്പാലം ചെറുതായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. ചെല്ലാൻ പറ്റും എളങ്ങാട്. അപ്പൊ ഇങ്ങനെ മുകളിൽ ചെന്നിട്ടല്ലേ. ഇപ്പൊ ഇത് എന്താണെന്നൊരു സ്ഥലമാണ്. അപ്പൊ ഇവിടെ നിന്ന് ഒരു ഒന്നര കിലോമീറ്റർ, രണ്ടര കിലോമീറ്ററാണ് എളങ്ങാട് ടൗൺ എന്ന് പറഞ്ഞത്. അപ്പൊ ഇവിടം വരെ ഈ എന്തയാറ് വരെ കുറെ ബസ്സുകളുണ്ട് മുണ്ടൊക്കെ എത്തുന്നു. പിന്നെ എളങ്ങാട്, എളങ്ങാട് നിന്ന് എളങ്ങാട് ടോപ്പ്, അങ്ങനെ മൂന്ന് സ്ഥലങ്ങളാണ്. എളങ്ങാട് ടോപ്പിലേക്ക് നേരത്തെ ഡെവലപ്പ് ഉണ്ടാവില്ല അല്ലേ. വാഗമണ്ണ്. പക്ഷെ ഇവിടുന്ന് സ്റ്റേറ്റ് ഉണ്ടായിരുന്നില്ല, റോഡ് പണി കഴിഞ്ഞായിരുന്നു. റോഡ് പണി നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് സംഭവിക്കുന്നത്. ആ റോഡ് എപ്പടി ഒലിച്ചു പോയിട്ടുണ്ടാവും അല്ലേ. ഓ, ഇവിടെ നാളായില്ലേ എന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട്. ഉദ്ഘാടനത്തിന് ഇരിക്കുമ്പോഴാണ് ഈ പറഞ്ഞ സംഭവം വന്നിട്ട് മൊത്തം ഒലിച്ചു പോകുന്നേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് ഇപ്പൊ മുണ്ടക്കുന്ന വാഗമണ്ണിലൊക്കെ പോകാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു വഴി, ഹൈവേ ആയിട്ടുള്ള ഒരു വഴിയാണ് ഇവിടെ വന്നുകൊണ്ടിരുന്നത്. പക്ഷെ അതും മൊത്തത്തിൽ ഈ പ്രളയത്തോടെ തന്നെ ഒലിച്ച് ഇറങ്ങി പോരുകയാണ് ചെയ്തത്. എന്തായാലും അപ്പൊ നമുക്ക് ഇനി ഇവിടുന്ന് ബാക്കിയുള്ള കാഴ്ചകൾ അങ്ങോട്ട് പോയിട്ട് കാണാം. ഏറ്റവും റോഡ് മൊത്തം
മറ്റേ പ്ലാപ്പള്ളി ടോപ്പ് ഇതാണല്ലേ? ഓ ശരി, ഞങ്ങൾ എറണാകുളം. ആ പ്ലാപ്പള്ളി ഏറ്റവും ടോപ്പാണ് ഈ കാണുന്നത് അല്ലേ? ഇവിടെ തന്നെ ചേട്ടൻ്റെ വീട് അല്ലേ ഈ കാണുന്നത് അല്ലേ? അപ്പൊ ഇവിടെ വേറെ വീടുകളുണ്ട് അടുത്ത് അയൽപക്കം അടി വരണുണ്ട്. മൊത്തം നാല് വീടാ? നാല് വീടാണ് ഈ ടോപ്പിലുള്ളത് അല്ലേ? ഓ ശരി, ശരിക്കും ടൂറിസ്റ്റുകളൊക്കെ ഒരുപാട് വന്നിരുന്ന സ്ഥലമാണല്ലേ? ഇപ്പൊ ഈ പ്രശ്നങ്ങള് ആകെ പ്രശ്നമായി, റോഡ് മൊത്തം പോയേക്കാണ്. ആ ഈ ആ പ്രളയം സമയത്ത് ചേട്ടൻ ഇവിടെയൊക്കെ എങ്ങനെ നമുക്ക് ഭീതിജനകമായിരുന്നു അതല്ലേ? ഇവിടെ പക്ഷെ വീട്ടിലോട്ടൊന്നും നാശനഷ്ടം അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പുറത്തും പുറത്തൊക്കെയായിട്ടാണ് ഇത് പോയേക്കണത് അല്ലേ? ഓക്കെ. ഇവിടെ മരണവും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ ഉണ്ടായിട്ടില്ല. നമ്മൾ വരുന്ന വഴിക്ക് ഒരു കുരിച്ചുപള്ളി, അവിടെ വീടും തകർന്ന് അങ്ങ കാവാലിൽ ആറ് പേര് എല്ലാം കൂടി ഇവിടെ പത്ത് പേരാ കാവാലിലല്ലേ? ഓ ശരി. ആറും നാലും ആട്ട്. ഇത് പഞ്ചായത്തിന്റെ ബിൽഡിംഗ് അല്ലേ? ഇത് ശരിക്കും ഈ വഴി അപ്പൊ നേരെ അങ്ങോട്ടാ പോകുന്നത്? പൂഞ്ഞാറിന് നേരെ പൂഞ്ഞാർക്ക് ഇറങ്ങി പോകുന്ന വഴിയാണ്. അപ്പൊ ഈ പ്ലാപ്പിള്ളി ശരിക്കും ടോപ്പ് വ്യൂ പോയിന്റ് തന്നെ ഇതാണ്, ഈ കാണുന്നതാണ് വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ഈ പ്ലാപ്പിള്ളി ടോപ്പ് വ്യൂ പോയിന്റിലാണ് നിക്കണത്. അപ്പൊ ഇവിടെ ഈ പറഞ്ഞ മൂന്നാല് വീടുകൾ മാത്രമേ ഉള്ളൂ, മൊത്തം ബാക്കിയുള്ള ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഭയാനകമായിട്ടുള്ള ഇതാണ്. ഇത് നല്ലൊരു വ്യൂ പോയിന്റ് ആണ്, നല്ല ടൂറിസ്റ്റുകളൊക്കെ വന്നിരുന്ന ഒരു സ്ഥലമാണത്, തെക്കേക്കര ഗ്രാമപഞ്ചായത്ത്. ഈ കാണുന്നത് ആണ് വ്യൂ പോയിന്റ് ഇവിടുത്തെ. ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് നല്ല വളരെ നല്ല വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്, നല്ല ടൂറിസ്റ്റുകളൊക്കെ ഒരുപാട് വന്നിരുന്ന ഒരു സ്ഥലം തന്നെയാണ്. പക്ഷെ ഈ പറഞ്ഞ ഈ റോഡൊക്കെ ആകെ തകർന്നിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ടൂറിസ്റ്റൊക്കെ വീണ്ടും ഇടയിൽ വരണമെന്ന് വെച്ച് കുറേ സമയം എടുക്കും തോന്നുന്നുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരുപാട് സ്ഥലങ്ങളിൽ ഉരുളുപൊട്ടി ഒക്കെ പോകുന്നേക്കുന്ന പല ഭാഗങ്ങളായിട്ട് കാണാം. പോണ വഴിക്കുമൊക്കെ മലയാളിയിൽ നമുക്ക് നോക്കിയാൽ അങ്ങനെ കാണാൻ പറ്റുന്ന ഏരിയകൾ ഒരുപാടുണ്ട്. ആ തൊട്ടപ്പുറത്ത് നാല് ഉരുള. അതെ, നേരെ ഭയങ്കര വലിയൊരു ഉരുള അല്ലേ? ആ ഓക്കെ ഓക്കെ. ഓ എൻ്റെ പൊന്നെ, ഇത് ശരിക്കും പറഞ്ഞാല് ഈ ചേട്ടൻ്റെ ഇതിൽ ആദ്യമായിട്ടല്ലേ ഇത്ര വലിയൊരു സംഭവം ഉണ്ടായിരിക്കണത്? ഉണ്ടായിട്ടില്ല. ആ ചേട്ടനൊക്കെ ജനിച്ചോളുന്നത് ഇവിടെ തന്നെയാണ്, ഈ സ്ഥലത്ത് തന്നെയാണല്ലേ? ഓ ശരി, ഇത്രയും കാലത്തിനിടയ്ക്ക് ഇത്രയും വലിയൊരു സംഭവം ആദ്യമായിട്ടാണല്ലേ? ഓ അല്ലാത്തൊരു ഇത് തന്നെ. ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ടിന്യൂസ് നിരന്തരം പെയ്ത മഴയൊന്നല്ല, മൂന്ന് മണി രാവിലെ നല്ല തെളിഞ്ഞ കാലാവസ്ഥ, മനുഷ്യരെല്ലാം വെട്ടാനും എല്ലാം പോയതാ. തെളിഞ്ഞ കാലാവസ്ഥ, നല്ല കാറ്റും ഒക്കെ മഴയൊക്കെ മാറിയെന്നും കൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് വന്ന വരെ ഈ ഒരു മൂന്ന് മണിക്കൂറത്തെ മഴയിലാണ് ഈ പ്രളയം കാര്യങ്ങളൊക്കെ അത്ഭുതം തന്നെ. ശരിക്കും പറഞ്ഞാൽ മൂന്ന് മണിക്കൂറത്തെ മഴയെന്നാണ് ഇത്രയും വലിയ പ്രളയവും, ഈ പറഞ്ഞ പ്രളയം മീൻസ് ഇത് ഉരുളും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത് പറഞ്ഞു. അത്രയും ശക്തമായിട്ടുള്ള മഴ അല്ലേ? അപ്പൊ മഴയുടെ ഒരു ശക്തി എന്താന്നുള്ള നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആലോചിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ അല്ലേ? അത്രയും മൂന്ന് മണിക്കൂറത്തെ മഴയെന്ന് ഇത്രയും വലിയ ഉരുളൊക്കെ ഉണ്ടായിരിക്കണമെന്ന് പറയണത്. ഓ അത്ഭുതം തന്നെ.